ടൈൽ ടൈൽ ആൻഡ് മാർബിൾ ഫിക്സിംഗ് സൊല്യൂഷനുകൾക്കായി ഇനി ഷോപ്പുകൾ തോറും മാർബിൾ ഗ്രാനൈറ്റ് ടൈൽ പണികൾക്ക് ആവശ്യമായ മെറ്റീരിയൽസുമായി സ്പാസ്കോയുടെ ഷോറൂം എടപ്പാളിലും പൊന്നാനി താലൂക്ക് വീണ്ടും ആശങ്കയുടെ ദിനരാത്രങ്ങളിലേക്ക് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗികൾ പൊന്നാനി താലൂക്കിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പൊന്നാനി താലൂക്ക് വീണ്ടും ആശങ്കയുടെ ദിനരാത്രങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ച പതിനൊന്ന് സമ്പർക്ക രോഗികളിൽ ഏറ്റവും കൂടുതൽ പേർ പൊന്നാനി താലൂക്കിൽ നിന്നുമാണ് സമ്പർക്കത്തിലൂടെ രോഗസ്ഥിരീകരിച്ച വട്ടംകുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ കുറ്റിപ്പറം സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുകാരി പത്ത് ദിവസം മുൻപാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമായത് മുതൽ തന്നെ ഇവർ ഹോം ക്വാറന്റൈനിൽ കഴിയുകയാണ് മുൻപ് വട്ടംകുളത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ചിലർ വട്ടംകുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വട്ടംകുളത്തെ തിരുവാണൂരിലെ അംഗനവാടി വർക്കറായ അമ്പത്തിയാറ് വയസ്സുകാരിക്ക് രോഗബാധയുണ്ടായത് എവിടെ നിന്നാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മുപ്പത്തിയാറ് വയസ്സുകാരനായ പൊന്നാനിയിലെ സിവിൽ പോലീസ് ഓഫീസർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടി നാൽപ്പത്തിയേഴോളം പോലീസ് ഉദ്യോഗസ്ഥരോട് നിരീക്ഷണത്തിൽ കഴിയാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കൂടാതെ തിരൂർ കെ ജിപ്പടിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ചങ്ങരകുളം ആലങ്കോട് സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ പൊന്നാനി നഗരസഭാ കൗൺസിലർമാരായ കറുകത്തുരുത്തി സ്വദേശി നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ കുറ്റിക്കാട് സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുകാരൻ തുടങ്ങിയവർക്കും രോഗം സ്ഥിരീകരിച്ചു എന്നാൽ ഇവരുടെ രോഗത്തിൻ്റെ ഉറവിടം സ്ഥിരീകരിക്കാൻ ആരോഗ്യവകുപ്പിന് ആയിട്ടില്ല ജൂൺ ഇരുപത്തിയെട്ടിന് രോഗബാധ സ്ഥിരീകരിച്ച വട്ടംകുളം ശുഗപുരം സ്വദേശിയായ ഡോക്ടറുമായി ബന്ധമുള്ള പൊന്നാനി സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ പൊന്നാനി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് നഴ്സ് തിരുവനന്തപുരം സ്വദേശിനിയായ ഇരുപത്തിയേഴ് വയസ്സുകാരി എന്നിവരുൾപ്പെടെ എട്ട് പേർക്കാണ് പൊന്നാനി താലൂക്കിൽ സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് എൻ